മഴക്കാല ടൂറിസം പ്രചരണത്തിന്റെ ഭാഗമായി ഷൂട്ട് ദ റെയിൻ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മഴപ്പന്ത് കളി ഇന്നും നാളെയുമായി നടക്കും. ടൂറിസം പ്രൊഫഷണൽ ക്ലബ് ടൂറിസം വകുപ്പുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. എറണാകുളം മഹാരാജ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ 27 ടീമുകൾ പങ്കെടുക്കും. ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ പങ്കെടുക്കുന്ന സെവൻസ് ഫുട്ബോൾ മാമാങ്കമാണ് ഷൂട്ട് ദി റെയിൻ എന്ന പേരിൽ കൊച്ചിയിൽ അരങ്ങേറുന്ന മഴപ്പന്തുകളി. ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങളിൽ 27 ടീമുകൾ പങ്കെടുക്കും. ആദ്യ മൂന്ന് സ്ഥാനത്തെത്തുന്നവർക്ക് യഥാക്രമം 40,000, 30,000, 20,000 രൂപ വീതം ക്യാഷ് പ്രൈസും ട്രോഫിയും ലഭ്യമാക്കും. മത്സരത്തോടൊപ്പം സസ്റ്റൈനബിൾ ടൂറിസം, റെസ്പോൺസിബിൾ ടൂറിസം എന്നിവയുടെ പ്രചരണവും നടക്കും. മഴക്കാല ടൂറിസം പ്രചരണമാണ് ടൂർണമെന്റിന്റെ മുഖ്യ ലക്ഷ്യം. മൺസൂൺ കാലത്ത് ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്ത കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നുമില്ല. മൺസൂൺ ടൈമിൽ ഇപ്പോൾ കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് കൊച്ചിയിലേക്ക് ടൂറിസ്റ്റ് വരാനായിട്ട് പ്രത്യേക ഒരു കാരണങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ 14 ടീമും 15 ടീമും വെച്ചാണ് തുടങ്ങിയിരുന്നത്. ഇന്നതിപ്പോൾ 16-ാമത്തെ എഡിഷൻ വന്നു കഴിഞ്ഞപ്പോൾ 27 ടീംസ് ഉണ്ട്. അതുകൂടാതെ മൂന്ന് ടീമിന്റെ ഒരു എക്സിബിഷൻ മാച്ച് ഉണ്ട്. കളിയുടെ നിയന്ത്രണം പ്രശസ്ത ഫുട്ബോൾ താരം ടിഎ ജാഫറാകും കൈകാര്യം ചെയ്യുക. 30 മിനിറ്റാണ് ഓരോ മത്സരത്തിന്റെയും സമയം. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു മുഖ്യ അതിഥിയാവും. ഹൈബിയുടെ എംഎൽഎ അധ്യക്ഷത വഹിക്കും. ജനം കൊച്ചി.